പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ 3ാമത്തെ ചാപ്റ്റർ ആണ് ദേശീയ വരുമാനം അതായത് നാഷണൽ ഇൻകം നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചു വന്നിട്ടുള്ള ഒരു മേഖലയാണ് സാമ്പത്തിക ശാസ്ത്രം അതായത് എക്കണോമിക്സ് നമ്മൾ തീർത്തും മുന്നേ പഠിച്ചതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയമേഖലയാണിത് അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 8ാം ക്ലാസ്സിൽ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ട് അതുപോലെ പഠിച്ചിട്ടുമുണ്ട് അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം വാട്ട് ഈസ് എക്കണോമിക്സ് എന്താണ് സാമ്പത്തിക ശാസ്ത്രം ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ ആർക്ക് പറയാൻ പറ്റും ആ പറഞ്ഞോളൂ എന്താണ് സാമ്പത്തിക ശാസ്ത്രം ആ എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് വെൽത്ത് ഗുഡ് എന്താണ് സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് എങ്കിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം ഹു ഈസ് റിഗാർഡ് ആസ് ദി ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് അതായത് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിലെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ് അറിയുമോ നിങ്ങൾക്ക് ആ എല്ലാവർക്കും അറിയാലേ ആദം സ്മിത്ത് അതെ ആദം സ്മിത്തിനെയാണ് നമ്മൾ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിലെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് എന്ന് പറയുന്നത് ആദം സ്മിത്തിനെയാണ് അപ്പൊ നിങ്ങൾക്ക് സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ച് എക്കണോമിക്സിനെ കുറിച്ച് അടിസ്ഥാന വിവരങ്ങളൊക്കെ എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കാനായിട്ടാണ് ടീച്ചർ ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചത് അപ്പൊ എനിക്ക് മനസ്സിലായ നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെ കുറിച്ച് നല്ലൊരു നോളജ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് പോവാം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് ദേശീയ വരുമാനം അതായത് നാഷണൽ ഇൻകത്തെ കുറിച്ചിട്ടാണ് അപ്പൊ നമുക്കറിയാം നമ്മുടെ ലോകം മൊത്തം ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് പോണത് അല്ലെ കുറെ നാളുകളായി ഏകദേശം ഒരു വർഷത്തോളമായി നമ്മുടെ എല്ലാ ലോകങ്ങളും എന്താണ് നമ്മുടെ ലോകം മൊത്തം ഒരു വലിയ പ്രതിസന്ധിയെ ഒരു വലിയൊരു മഹാമാരിയുടെ ഉള്ളിലാണ് നീങ്ങു പോകുന്നത് എന്താണ് പ്രതിസന്ധി എല്ലാവർക്കും അറിയില്ലേ എന്താണ് ആ കൊറോണ COVID-19 കൊറോണ വൈറസ് എന്ന് പറഞ്ഞ ആ ഒരു മഹാമാരിയെ പേടിച്ചുകൊണ്ടാണ് നീ നമ്മുടെ സമൂഹം എന്ന് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ആ ഒരു പിടിയിൽ നിന്ന് ഇപ്പോഴും നമ്മൾ ആരും മോചിതരായിട്ടില്ല അല്ലെ നമുക്കറിയാം ഈ കൊറോണ നമ്മുടെ നാട്ടിലെ നമുക്ക് ഉണ്ടായപ്പോൾ ഒരുപാട് പ്രതിസന്ധികളാണ് നമുക്ക് നേരിടേണ്ടി വന്നത് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി നോക്കൂ ഈ കൊറോണ ഈ ഒരു പ്രതിസന്ധി വന്നപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ വരുമാനവുമായി കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി നോക്കൂ നമ്മുടെ വരുമാനവുമായി നോക്കുമ്പോൾ ഈ കൊറോണ വന്ന കാരണം എന്ത് പ്രതിസന്ധികളാണ് നമുക്ക് ഉണ്ടായത് എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കി നോക്കൂ ചിന്തിച്ചോ പറഞ്ഞേ എന്താണ് ഉണ്ടായത് ആ ലോകത്തിന്റെ വരുമാനം കുറഞ്ഞു ഗുഡ് എന്താണ് നമ്മുടെ ലോകത്തിന്റെ വരുമാനം കുറഞ്ഞു അതായത് നമ്മുടെ സമൂഹത്തിന്റെ വരുമാനം കുറഞ്ഞു ശരിയാണ് പിന്നെന്തുണ്ടായത് ആ ഉൽപാദനം കുറഞ്ഞു അല്ലേ ആ നമ്മുടെ സമൂഹത്തിലെ എന്താണ് ഉൽപാദനം എന്ന് പറയുന്നത് കുറഞ്ഞു എന്തുകൊണ്ടായിരിക്കും ഉൽപാദനം കുറഞ്ഞിട്ടുണ്ടാവുക നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ആ നമ്മുടെ എല്ലാ മേഖലകളും ലോകത്തിന്റെ സമസ്ത മേഖലകളും എന്താണ് അതായത് പ്രാഥമികമായിക്കോട്ടെ ദ്വിതീയമായിക്കോട്ടെ തൃതീയമായിക്കോട്ടെ എല്ലാ മേഖലകളും എന്താണ് ലോക്ക്ഡൗൺ മൂലം അടച്ചിടേണ്ടി വന്നു അപ്പൊ എന്തുണ്ടായി അടച്ചിട്ട് വന്നപ്പോ പ്രൊഡക്ഷൻ കുറഞ്ഞു അപ്പൊ എന്ത് സംഭവിച്ചു അതായത് ഉൽപാദനം കുറഞ്ഞു പിന്നെ ആളുകൾക്ക് എന്ത് സംഭവിച്ചു ജോലി നഷ്ടപ്പെട്ടു സ്വാഭാവികമായ ഇതിലേക്ക് നൽകപ്പെടും ആളുകളുടെ വരുമാനം കുറഞ്ഞു ഇൻകം ഓഫ് ദി പീപ്പിൾ ഡിക്രീസ്ഡ് അപ്പൊ രണ്ട് കാരണങ്ങൾ നിങ്ങൾ പറഞ്ഞു അല്ലെ എന്താണ് ഒന്ന് പറഞ്ഞു ഉൽപാദനം കുറഞ്ഞു അതുപോലെ തന്നെ എന്താണ് ആ വരുമാനം കുറഞ്ഞു പിന്നെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ ചിന്തി വരുമാനം കുറഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടായിരിക്കും വരുമാനം കുറഞ്ഞിട്ടുണ്ടാവുക പറഞ്ഞു എന്തുകൊണ്ടാണ് വരുമാനം കുറഞ്ഞിട്ടുണ്ടാവുക ആ എന്താണ് യെസ് ആളുകൾക്ക് തൊഴിലെ നഷ്ടപ്പെട്ടു അല്ലെ ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെട്ട കാരണമാണ് ഇത് സംഭവിച്ചത് നമ്മുടെ വരുമാനം എന്ന് പറഞ്ഞത് കുറഞ്ഞത് തൊഴിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടു അത് സ്വാഭാവികമായി എന്തിലേക്ക് നയിക്കും ആളുകളുടെ വരുമാനം കുറഞ്ഞു വരുമാനം ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിത ചെലവുകളെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നമ്മളിപ്പോ രണ്ട് ഉത്തരമാണ് പറഞ്ഞത് എന്താ വരുമാനം കുറഞ്ഞു അതുപോലെ തന്നെ ഉൽപാദനവും കുറഞ്ഞു അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുമാനം കുറഞ്ഞു എന്ന് പറഞ്ഞു എന്തുകൊണ്ടായിരിക്കാം വരുമാനം കുറഞ്ഞിട്ടുണ്ടാവുക എന്തുകൊണ്ടായിരിക്കാം അതായത് നമ്മൾ പറഞ്ഞു എന്താണ് തൊഴിൽ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ട് എന്ത് സംഭവിക്കും ആളുകളുടെ വരുമാനം നഷ്ടപ്പെടും വരുമാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ആളുകളുടെ ജീവിത ചെലവുകളെ അത് ദോഷകരമായിട്ട് ബാധിക്കും നമുക്കറിയാം എന്തുണ്ട് എല്ലാവർക്കും ജീവിക്കാനായിട്ട് കുറച്ച് ചെലവുകളൊക്കെ ഉണ്ട് നമ്മുടെ പർച്ചേസിങ് പവർ അല്ലെങ്കിൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങാനുള്ള ശേഷി അതായത് വാങ്ങൽ ശേഷി
അത് എന്ന് പറയുന്നത് കുറയാനായിട്ട് കാരണമാകും. നമുക്കറിയാം ഒരു മനുഷ്യന്റെ ബേസിക് നീഡ്സ് അല്ലെങ്കിൽ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഏതൊക്കെയാ? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ. പക്ഷെ ചില രാജ്യങ്ങളിൽ ഈ ബേസിക് നീഡ്സിന്റെ അല്ലെങ്കിൽ അടിസ്ഥാന ആവശ്യങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് കുറച്ചും കൂടി വർദ്ധിച്ചിട്ടുണ്ട്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, അതിനോടൊപ്പം തന്നെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, ഡ്രിങ്കിങ് വാട്ടർ, കുടിക്കാനുള്ള വെള്ളം, ഹെൽത്ത് കെയർ, ആരോഗ്യം, ഇതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്ത്യയിൽ ആദ്യത്തെ മൂന്ന് കാര്യം, അതായത് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ആ മൂന്ന് കാര്യം തന്നെയാണ് ഇന്ത്യയിൽ ബേസിക് നീഡ്സ് ആയിട്ട് കണക്കാക്കുന്നത്. നമുക്ക് ഏറ്റവും അടിസ്ഥാനമായിട്ട് ആവശ്യമുള്ളതും അത് തന്നെയാണ്. ഇതെല്ലാം നിറവേറ്റണമെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്? ആ വരുമാനം ആവശ്യമാണ്. വരുമാനം വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? തൊഴിൽ വേണം. അപ്പൊ നമ്മൾ പറഞ്ഞു, ഈ ഒരു പ്രതിസന്ധി വന്നപ്പോൾ വരുമാനവുമായി കണക്ട് ചെയ്യുമ്പോൾ മൂന്ന് പ്രശ്നങ്ങളാണ് നമുക്ക് നേരിടേണ്ടി വന്നത്. എന്തൊക്കെയാണ്? പ്രൊഡക്ഷൻ കുറഞ്ഞു, വരുമാനം കുറഞ്ഞു, ആളുകളുടെ ജോബ്, ജോലി നഷ്ടപ്പെട്ടു. പീപ്പിൾ ലോസ് ദർ ജോബ്, പ്രൊഡക്ഷൻ ഡിക്രീസസ്, ഇൻകം ഡിക്രീസസ്. ഇനി ഇതുമായി കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പോയിന്റ് പറയാൻ പറ്റുമോ? ഒന്ന് ചിന്തിച്ചു നോക്കി നോക്കൂ, എന്ത് പോയിന്റാ നിങ്ങൾക്ക് പറയാൻ പറ്റിയ? ആലോചിച്ച് നോക്കി നോക്കൂ. ആ എന്താണ് പറഞ്ഞോളൂ? ആ അസമത്വം വർദ്ധിച്ചു, വെരി ഗുഡ്. എന്താണ്? റിച്ച് ബിക്കം റിച്ചർ, പൂവർ ബിക്കം പൂവറർ. പണക്കാരൻ വീണ്ടും പണക്കാരനായി, പാവപ്പെട്ടവൻ വീണ്ടും പാവപ്പെട്ടവനായി. ദ ഗ്യാപ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പൂവർ ഈസ് വൈഡനിങ്. പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒന്നും കൂടിയും വർദ്ധിച്ചു. എന്തുകൊണ്ടാവും അങ്ങനെ ഒരു അസമത്വം ഉണ്ടാവാൻ, അല്ലെങ്കിൽ അസമത്വം കൂടാനുള്ള കാരണം എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു, എന്ത് സംഭവിച്ചു? ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു, ആളുകളുടെ വരുമാനം കുറഞ്ഞു. സ്വാഭാവികമായി ഇത് എന്തിലേക്ക് നയിക്കും? പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള സാമ്പത്തിക അന്തരത്തിലേക്ക് ഇത് നയിച്ചു. അപ്പൊ നമ്മൾ വരുമാനത്തെ കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് എവിടെ നിന്നൊക്കെയാണ് വരുമാനം ലഭിക്കുന്നത് നമ്മുടെ വീട്ടിലെ? ഫ്രം വിച്ച് സോഴ്സ് ഡു വി ഗെറ്റ് ഇൻകം? അപ്പൊ നമ്മുടെ വീട്ടിലെ പല സോഴ്സിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടുന്നുണ്ടാവാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഏത് മാർഗങ്ങളിൽ നിന്നാണ് വരുമാനം കിട്ടുന്നത് എന്ന് നിങ്ങളുടെ സോഷ്യൽ സയൻസ് ബുക്കിൽ ഒന്ന് കുറിച്ചോളൂ. ആലോചിച്ച് മാത്രം നിങ്ങൾ ഉത്തരേറ്റിയാൽ മതി. ഏതെല്ലാം ഉറവിടങ്ങളിൽ നിന്നാണ് നമുക്ക് വരുമാനം ലഭിക്കുന്നത്? ഫ്രം വിച്ച് സോഴ്സ് ഡു വി ഗെറ്റ് ഇൻകം? ചിന്തിച്ചു എല്ലാവരും? ക്വസ്റ്റ്യൻ ക്ലിയർ ആയി? ഫ്രം വിച്ച് സോഴ്സ് ഡു വി ഗെറ്റ് ഇൻകം? ഏത് സോഴ്സിലൂടെയാണ് നമുക്ക് ഇൻകം കിട്ടുന്നത്? ഏത് മാർഗങ്ങളിലൂടെയാണ് ഒരു കുടുംബത്തിന് വരുമാനം ലഭിക്കുന്നത്? ഐഡിയോ? ആ പറഞ്ഞോളൂ, എന്താണ് ഉത്തരം? എന്താണ്? ആ ഫ്രം ജോബ്. കറക്റ്റ്. എന്താണ്? ജോലിയിൽ നിന്നാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. ശരിയാണ്. ഇപ്പൊ നമ്മൾ ഈ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളെ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആ മിക്ക വീടുകളിലെയും അല്ലെങ്കിൽ എല്ലാ വീടുകളിലെയും തന്നെ മെയിൻ ഇൻകം, വരുമാനം എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ രക്ഷിതാവിന്റെ ജോലിയിൽ നിന്നായിരിക്കും, അല്ലേ? വളരെ ശരിയാണ്. ആ പിന്നെന്താണ്? പറഞ്ഞോളൂ. ആ കറക്റ്റ്. എന്താണ്? സംരംഭങ്ങളിൽ നിന്ന് ലാഭം കിട്ടും, അല്ലേ? ഓക്കെ, ഗുഡ്. അതായത് നമുക്ക് ലാഭം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വരുമാനമാണ്. ആ പിന്നെ എവിടെ നിന്ന് നമുക്ക് വരുമാനം കിട്ടുക? ആ സ്വയം തൊഴിൽ. സ്വയം തൊഴിൽ എന്ന് പറയുന്നത് തൊഴിലിന്റെ ഒരു ഭാഗം തന്നെയാണ്. അതിലൂടെയും നമുക്ക് വരുമാനം കിട്ടും. പിന്നെ ആ വാടക. അത് ശരിയാണ്. നമ്മൾ എന്ത് ചെയ്യാൻ പോലെ വസ്തുക്കളോ വീടോ ഒക്കെ എന്ത് ചെയ്യും? നമ്മള് വാടകയ്ക്ക് കൊടുക്കും. അപ്പൊ അതിലൂടെ കിട്ടുന്നത് എന്താണ്? നമുക്കൊരു വരുമാനമാണ്. അപ്പൊ ഏതൊക്കെ സോഴ്സിലൂടെ വരുമാനം കിട്ടുന്ന നമ്മൾ പറഞ്ഞത്? സ്വയം തൊഴിൽ ചെയ്യുന്നതിലൂടെ കിട്ടും, തൊഴിൽ ചെയ്യുന്നതിലൂടെ കിട്ടും, വാടകയായിട്ട് കിട്ടും, ലാഭമായിട്ട് കിട്ടും, കൃഷി ചെയ്യുന്നതിലൂടെ അതിൻ്റെതായിട്ട് കിട്ടും പറഞ്ഞു. പിന്നെ ഏതാണ് ഉള്ളത്? പലിശയായിട്ട് കിട്ടില്ലേ? നിങ്ങൾക്കറിയില്ലേ അത് ഇങ്ങനെയാണ്? നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ പൈസയൊക്കെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് അതിന് കിട്ടുന്ന പ്രതിഫലമാണ് എന്ത്? പലിശ എന്ന് പറയുന്നത്. അപ്പൊ ഒരു മനുഷ്യനെ പല മാർഗങ്ങളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? വരുമാനം കിട്ടുന്നുണ്ട്. ഏതിലൂടെയൊക്കെയാണ്? ജോലിയിലൂടെ കിട്ടാം, വാടകയായിട്ട് കിട്ടാം, ലാഭമായിട്ട് കിട്ടാം, പലിശയായിട്ട് കിട്ടാം. അപ്പൊ പല മാർഗങ്ങളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് വരുമാനം കിട്ടുന്നുണ്ട്. ഒരു കുടുംബത്തിന്റെ വാർഷിക വരുമാനം നമുക്ക് എങ്ങനെ കണക്കാക്കാം? നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്തു ഒരു കുടുംബത്തിന് ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് വരുമാനം കിട്ടുക എന്നതാണ് നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്തത്. ഇനി നമ്മൾ നോക്കുന്നത്
വാട്ട് ഈസ് ദി ടോട്ടൽ ആനുവൽ ഇൻകം ഓഫ് ദി ഫാമിലി? ഒരു കുടുംബത്തിന്റെ വാർഷിക വരുമാനം എന്നാൽ എന്താണ്? നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിയോക്കൂ, എന്താണ് ഒരു കുടുംബത്തിന്റെ വാർഷിക വരുമാനം? അത് നമുക്ക് എങ്ങനെ കണക്കാക്കാം? ചിന്തിച്ച് നോക്കിയോക്കൂ. ആർക്കാ പറയാൻ പറ്റിയ? ആ പറഞ്ഞോളൂ. ആ ഗുഡ്. എന്താണ് ഒരു കുടുംബത്തിനെ, കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി ഒരു വർഷം വിവിധ മാർഗങ്ങളിൽ കൂടി ലഭിക്കുന്ന ആകെ വരുമാനമാണ് ഒരു കുടുംബത്തിന്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നത്. എന്താണ് ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി, നമുക്കറിയാം ഒരു കുടുംബം എന്ന് പറയുന്നത് എന്താണ്, കുറെ അംഗങ്ങൾ ഉണ്ടാവൂലെ, അപ്പൊ ആ ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി ഒരു വർഷം, അത് കാലയളവ് പറയുന്നുണ്ട് കേട്ടോ, ഒരു മാസം എന്നല്ല, എത്രയാണ് ഒരു വർഷത്തെ പറയണത്, ഒരു വർഷം വിവിധ മാർഗങ്ങളിൽ കൂടി, നമുക്ക് ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞു ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് വരുമാനം കിട്ടുന്നത്. അപ്പൊ വിവിധ മാർഗങ്ങളിലൂടെ കിട്ടുന്ന ആകെ വരുമാനം കൂട്ടിച്ചേർന്നതാണ് എന്ത്, വാർഷിക വരുമാനം, ഒരു കുടുംബത്തിന്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദി ടോട്ടൽ ആനുവൽ ഇൻകം ഓഫ് ദി ഫാമിലി? എന്താണ് ദ എമൗണ്ട് ഓഫ് ഇൻകം earned by members of family through different sources during a year is the annual income of the family. What is the total annual income of the family? The amount of income earned by members of family through different sources during a year is the annual income of the country. നമ്മൾ പറഞ്ഞു ഏതാണ്, നമ്മൾ കാലാവധി പറയുന്നുണ്ട് കേട്ടോ, കുറെ കൊല്ലങ്ങളുടെയോ മാസങ്ങളുടെയോ അല്ല, എന്താണ് ഡ്യൂറിങ് എ ഇയർ, ഒരു വർഷത്തെ കണക്കാണ് നമ്മൾ പറയുന്നത്. അത് എവിടുന്ന് കിട്ടുന്ന എന്താണ്, ത്രൂ ഡിഫറെന്റ് സോഴ്സസ്, നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ എല്ലാ പലവിധ മാർഗങ്ങളിൽ കൂടി ഇങ്ങനെയാണ് നമുക്ക് ഇൻകം കിട്ടുന്നത്. ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ്, ജോയിലൂടെ കിട്ടുന്നുണ്ട്, പിന്നെ ആ പലിശ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്, പിന്നെ ലാഭം പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്, പിന്നെ ആ വാടക റെന്റ്, ആ അങ്ങനെ പലവിധ മാർഗങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന വരുമാനങ്ങളെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, വാർഷിക വരുമാനം കിട്ടുന്നത്. നമുക്ക് ഒരു മാസം കിട്ടുന്ന വരുമാനം എത്ര കിട്ടും, അങ്ങനെ എല്ലാ മാസങ്ങളിലെയും കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 12 മാസം കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, വാർഷിക വരുമാനം എന്ന് പറയുന്നത് കിട്ടുന്നത്. ക്ലിയർ ആയോ? എന്താണ് നമ്മൾ പറഞ്ഞത്, എന്താണ് അപ്പോ വാർഷിക വരുമാനം, ഒരു കുടുംബത്തിന്റെ വാർഷിക വരുമാനം എന്നാൽ എന്താണ്, ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി ഒരു വർഷം വിവിധ മാർഗങ്ങളിൽ കൂടി ലഭിക്കുന്ന ആകെ വരുമാനമാണ് എന്ത്, ഒരു കുടുംബത്തിന്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദി ടോട്ടൽ ആനുവൽ ഇൻകം ഓഫ് ദി ഫാമിലി? ആ ദ എമൗണ്ട് ഓഫ് എമൗണ്ട് ഏൺഡ് ബൈ എ മെമ്പേഴ്സ് ഓഫ് ഫാമിലി ത്രൂ ഡിഫറെന്റ് സോഴ്സസ് ഡ്യൂറിങ് എ ഇയർ is the annual income of the family. നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് സോഴ്സ് ഏതൊക്കെയെന്ന് പറഞ്ഞു, നമ്മൾ ആ പലിശയാവാം വാടകയാവാം തൊഴിലാവാം, അങ്ങനെ പലവിധ മാർഗങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന എല്ലാ ഇൻകം കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ, ഒരു ഇയർലിയാണ് കേട്ടോ, ഒരു ഇയർലി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഒരു കുടുംബത്തിന്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്താണ് ഒരു കുടുംബത്തിന്റെ വാർഷിക വരുമാനം എന്ന്, എന്താണ് പറഞ്ഞേ, എന്താണ് വാർഷിക വരുമാനം പറഞ്ഞത്, എന്താണ് ഒരു കുടുംബത്തിന്റെ വാർഷിക വരുമാനം? ആ ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി വിവിധ മാർഗങ്ങളിലൂടെ ലഭിക്കുന്ന എത്ര നാളത്തേന്ന്, ആ ഒരു വർഷം ലഭിക്കുന്ന ആകെ വരുമാനമാണ് ഒരു കുടുംബത്തിന്റെ വാർഷിക വരുമാനം എന്ന് നമ്മള് പറയുന്നത്. നമ്മൾ പഠിച്ചു അല്ലെ, എന്താണ് വാട്ട് ഈസ് ദി നാഷണൽ ഇൻകം ഓഫ് ദി ഫാമിലി, എന്താണ് ഒരു കുടുംബത്തിന്റെ വാർഷിക വരുമാനം എന്ന് നമ്മള് പഠിച്ചു കഴിഞ്ഞു. എങ്ങനെ അത് കണക്കാക്കാമെന്ന് നമ്മൾ പഠിച്ചു. നമുക്കറിയാം ഒരുപാട് സമൂഹങ്ങൾ ചേരുമ്പോഴാണ് എന്ത്, ഒരുപാട് കുടുംബങ്ങൾ ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, സമൂഹം ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി പാഠഭാഗത്തേക്ക് കടക്കുകയാണ്. നമ്മൾ പറഞ്ഞു നമ്മൾ ഏതാ പഠിക്കാൻ പോണ പാഠം ഏതാണ്, എന്റെ പേരെന്താന്ന് പറഞ്ഞത്, ആ നാഷണൽ ഇൻകം അല്ലെങ്കിൽ ദേശീയ വരുമാനത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ അന്നേരം ചോദിച്ചോട്ടെ, എന്താണ് ദേശീയ വരുമാനം, പറയുമോ നിങ്ങൾക്ക്? വേണ്ട, എന്താണ് വാർഷിക വരുമാനം എന്നാണ് നമ്മൾ പറഞ്ഞത്. ആ എന്താണ്, ആ ഒരു രാജ്യത്തിലെ ആണോ, അല്ല എന്താണ് പറഞ്ഞത്, ആ ഒരു കുടുംബത്തിലെ, വെരി ഗുഡ്, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോ ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി ഒരു വർഷം വിവിധ മാർഗങ്ങൾക്ക് കൂടി ലഭിക്കുന്ന ആകെ വരുമാനമാണ് എന്ത്, വാർഷിക വരുമാനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ വാട്ട് ഈസ് ദി ആനുവൽ ഇൻകം ഓഫ് ദി ഫാമിലി, ദ എമൗണ്ട് ഓഫ് ഇൻകം ഏൺഡ് ബൈ the members of family through different sources
ഡ്യൂറിംഗ് എ ഇയർ ഈസ് ആനുവൽ ഇൻകം ഓഫ് ദി ഫാമിലി. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കൂ, എന്താണ് നാഷണൽ ഇൻകം? ചിന്തിച്ചു നോക്കി നോക്കൂ, ചിന്തിച്ചു നോക്കി നോക്കൂ എല്ലാവരും, എന്താണ് നാഷണൽ ഇൻകം എന്നുള്ളത്? ചിന്തിച്ചു നോക്കി നോക്കിയോ, അല്ലെങ്കിൽ എന്താണ് ദേശീയ വരുമാനം? ആ ചിന്തിച്ചു നോക്കി, ആ പറഞ്ഞോളൂ എന്താണ്. ആ വെരി ഗുഡ്, കറക്റ്റ് ഉത്തരമാണ് പറഞ്ഞത്. ഒരു ദേശത്തിന്റെ വരുമാനമാണ് ദേശീയ വരുമാനം. അപ്പോ ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ രാജ്യം, അതായത് ഒരു രാജ്യത്തിന്റെ ആകെ വരുമാനമാണ് ദേശീയ വരുമാനം. ഒന്ന് ചിന്തിച്ചു നോക്കിയോക്കൂ, എന്താണ്, വാട്ട് ഈസ് നാഷണൽ ഇൻകം? ദ ടോട്ടൽ ഇൻകം റിസീവ്ഡ് ബൈ എ കൺട്രി ഇൻ എ ഇയർ. അതിന്റെ അർത്ഥം എന്താണ്? എന്താണ് നാഷണൽ ഇൻകം? ഒരു രാജ്യത്ത് ഒരു വർഷം ലഭിക്കുന്ന ആകെ വരുമാനമാണ് ദേശീയ വരുമാനം. ക്ലിയർ ആയോ? വാട്ട് ഈസ് നാഷണൽ ഇൻകം? ദ ടോട്ടൽ ഇൻകം റിസീവ്ഡ് ബൈ എ കൺട്രി ഇൻ എ ഇയർ. ഒരു രാജ്യത്ത് ഒരു വർഷം ലഭിക്കുന്ന ആകെ വരുമാനമാണ് ആ ദേശത്തിന്റെ വരുമാനം എന്ന് പറയുന്നത്. ക്ലിയർ ആയി? എന്താണ് വാട്ട് ഈസ് നാഷണൽ ഇൻകം, അല്ലെങ്കിൽ എന്താണ് ദേശീയ വരുമാനം? ദ ടോട്ടൽ ഇൻകം, ആകെ വരുമാനം, ദ ടോട്ടൽ ഇൻകം റിസീവ്ഡ് ബൈ എ കൺട്രി ഇൻ എ ഇയർ. ഒരു വർഷം ഒരു രാജ്യത്ത് ലഭിക്കുന്ന ആകെ വരുമാനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദേശീയ വരുമാനം എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലേ ഡ്യൂറിംഗ് എ ഇയർ, ഇൻ ഇയർ എന്നൊക്കെ പറയുന്നുണ്ട്, ഒരു വർഷം എന്ന് നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ സാധാരണ ഒരു വർഷം എന്ന് പറയുമ്പോൾ ആ ഒരു കാലാവധി എത്രയാ വരിക? പറഞ്ഞ എത്ര വരിക? ആ ജനുവരി 1 തൊട്ടിട്ട് ഡിസംബർ 31 വരെയാണ് നമ്മൾ സാധാരണ ഒരു വർഷം എന്ന് നമ്മൾ പറയാറുള്ളത്. പക്ഷേ നമ്മൾ സാമ്പത്തിക വർഷം പറയുമ്പോൾ എങ്ങനെയാണ് കാലാവധി വരിക? ഇതുപോലെ തന്നെയാണോ വരിക? ഇനി കാലാവധി എങ്ങനെ വരിക? ആ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് നമ്മൾ സാമ്പത്തിക വർഷം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. ഇൻ ഇന്ത്യ ഫിനാൻഷ്യൽ ഇയർ ഈസ് സ്റ്റാർട്ട് ഫ്രം ഏപ്രിൽ 1 ടു മാർച്ച് 31. അപ്പൊ എന്താണ് ഫിനാൻഷ്യൽ ഇയറിന്റെ കാലാവധി, അല്ലെങ്കിൽ ആ പീരീഡ് എന്ന് പറഞ്ഞപ്പോഴാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള കാലാവധിയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കി നോക്കൂ, ഇപ്പോഴത്തെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത്, ഈ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് എന്നാവും ആരംഭിച്ചിട്ടുണ്ടാവുക? എന്നായിരിക്കും? ആ പറഞ്ഞോളൂ. ആ അതന്നെ, എന്നാണ്? ഏപ്രിൽ 1, 2020. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമാണ്. എന്നാവും അത് അവസാനിക്കുക? പറഞ്ഞു നോക്കി നോക്കിയേ. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. എന്നാണ്? ആ മാർച്ച് 31, 2021. ക്ലിയർ ആയില്ലേ? ഏപ്രിൽ 1, 2020 അത് ആരംഭിച്ചു, എന്നത് അവസാനിക്കും മാർച്ച് 31, 2021 അത് അവസാനിക്കും. നമ്മൾ പറഞ്ഞു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് എപ്പോഴാണ് ആരംഭിക്കുക? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള കാലാവധിയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാമ്പത്തിക വർഷം എന്ന് പറയുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ആ കാലാവധി എന്ന് പറഞ്ഞേ. എല്ലാരും കൂടി ഇത് പറഞ്ഞു നോക്കിയോക്കൂ. ആ അങ്ങനെ തന്നെ. എന്താണ് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള കാലാവധിയാണ് നമ്മൾ എന്ന് പറയുന്നത്? സാമ്പത്തിക വർഷം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞു നോക്കിയേ, വാട്ട് ഈസ് നാഷണൽ ഇൻകം, അല്ലെങ്കിൽ എന്താണ് ദേശീയ വരുമാനം എന്ന് പറഞ്ഞു നോക്കി നോക്കൂ. എന്താണ്? ആ ഒരു സാമ്പത്തിക വർഷത്തിൽ, അതായതാണ് ആ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള, അതാണ് ഒരു വർഷത്തിന്റെ കാലാവധി എന്ന് പറയുന്നത്. ആ ഒരു വർഷത്തിൽ ഒരു രാജ്യത്തിന് ലഭിക്കുന്ന ആകെ വരുമാനമാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദ ടോട്ടൽ ഇൻകം റിസീവ്ഡ് ബൈ കൺട്രി ഇൻ എ ഇയർ. ഒരു വർഷം, ഏതാണ് വർഷം? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ആ ഒരു പീരീഡിലെ ഒരു ദേശത്തിന് കിട്ടുന്ന, ഒരു രാജ്യത്തിന് കിട്ടുന്ന ടോട്ടൽ ഇൻകത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്, ദേശീയ വരുമാനം എന്ന് നമ്മൾ പറയുന്നത്. ഇത് നമ്മൾ ലളിതമായി പറഞ്ഞു, ഇതൊന്നും കൂടി നമുക്ക് വിശദീകരിച്ചിട്ട് പറയാം. അപ്പൊ എങ്ങനെയാ പറയാം നമ്മള്? ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായി ലഭിക്കുന്ന ആകെ വരുമാനമാണ് ദേശീയ വരുമാനം. എന്താണ് പറഞ്ഞത് ദേശീയ വരുമാനം എന്ന് പറയുന്നത്? എന്താണ്? ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായി ലഭിക്കുന്ന വരുമാനമാണ് ദേശീയ വരുമാനം. What is national income? The amount of income
earned from the production of goods and services in a country during a year. എന്താണ് നാഷണൽ ഇൻകം? The amount of income earned from the production of goods and services in a year is known as national income. Clear ആയോ? പിന്നെ നമ്മൾ ദേശവിൽമൻ എന്താ പറഞ്ഞത്? ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായി നമുക്ക് ലഭിക്കുന്ന ആകെ വരുമാനമാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. വാട്ട് ഈസ് നാഷണൽ ഇൻകം? The amount of income earned from the production of goods and services in a country during a year. എല്ലാവർക്കും മനസ്സിലായോ? നമുക്ക് ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കോ, ഒന്ന് നിങ്ങൾ മനസ്സിലിട്ടൊന്ന് ചിന്തിച്ച് നോക്കി നോക്കൂ, ചിന്തിച്ച് നോക്കി നോക്കിയോ. എന്താണ് ഒരു വർഷം ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായി നമുക്ക് ലഭിക്കുന്ന ആകെ വരുമാനമാണ് നാഷണൽ ഇൻകം അഥവാ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഒന്ന് പറഞ്ഞു നോക്കി നോക്കൂ, തെറ്റാലും കുഴപ്പമില്ല, പറഞ്ഞു നോക്കി നോക്കൂ. ആ ശരിയാണ്. എന്താണ് ദ എമൗണ്ട് ഓഫ് ഇൻകം ഏൺഡ് ഫ്രം ദി പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് in a country during a year. അപ്പൊ നമ്മൾ നാഷണൽ ഇൻകം എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു ഇല്ലേ? ഇനി നമുക്ക് നോക്കാം, ഇനി നിനക്ക് നിങ്ങൾക്ക് കുറച്ച് പത്രവാർത്തകൾ കാണിച്ചു തരാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ചില പത്രവാർത്തകളാണ്, പേജ് നമ്പർ 38 കുറച്ച് പത്രവാർത്തകളാണ്. നിങ്ങൾ നോക്കി നോക്കൂ. ദേശീയ വരുമാനം കാർഷിക മേഖലയുടെ സംഭാവന കുറഞ്ഞു. നാഷണൽ ഇൻകം ഷെയർ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ ഡിക്രീസ്ഡ്. അടുത്ത ഹെഡിങ് എന്താണ്? ദേശീയ വരുമാനത്തിന്റെ വർദ്ധനവിനെ വ്യവസായ മേഖലയുടെ പുരോഗതി അനിവാര്യം. ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഇസ് ഇന്നോവേറ്റബിൾ ഫോർ ഇൻക്രീസിംഗ് നാഷണൽ ഇൻകം. അടുത്ത ഹെഡിങ് എന്തായിരുന്നു? ആ നാഷണൽ ഇൻകം സർവീസ് സെക്ടർ കണ്ടിന്യൂസ് ടു ബി ബിഗ്ഗസ്റ്റ് കോൺട്രിബ്യൂട്ടർ. ദേശീയ വരുമാനം സേവന മേഖലയുടെ മുന്നേറ്റം തുടരുന്നു. പ്രധാനമായിട്ടും മൂന്ന് മേഖലകളെ കുറിച്ചിട്ടുള്ള വാർത്തകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നോക്കി നോക്കൂ, നിങ്ങൾ ഏതൊക്കെ മേഖലകളെ കുറിച്ചാണ് പറയുന്നതെന്ന്. ദേശീയ വരുമാനം കാർഷിക മേഖലയുടെ സംഭാവന കുറഞ്ഞു. അപ്പൊ അത് ഏത് മേഖലയെ കുറിച്ചിട്ടാണ് പറയുന്നത്? ആ കാർഷിക മേഖല, അതായത് പ്രൈമറി സെക്ടർ. പിന്നെ അടുത്ത ദിവസം എന്തായിരുന്നു? ആ എന്തായിരുന്നു? വ്യവസായത്തിന്റെ വർധനവിനെ എന്ത് വേണം? വർധനവുണ്ടായി മാത്രമാണ് ദേശീയ വരുമാനം കൂടുള്ളൂ. അപ്പൊ അത് ഏത് മേഖലയെ കുറിച്ചുള്ളതാണ് പറയുന്നത്? വ്യവസായിക മേഖല. അടുത്തത് എന്തായിരുന്നു? ആ സർവീസ് സെക്ടർ ഇസ് ദി ബിഗ്ഗസ്റ്റ് കോൺട്രിബ്യൂട്ടർ. സേവന മേഖലയാണ് ഏറ്റവും കൂടുതലായി സംഭാവന ചെയ്യുന്നത് ദേശീയ വരുമാനത്തിൽ. അപ്പൊ ആ മേഖല എന്ത് പറയാം? സേവന മേഖല. മൂന്ന് മേഖലയാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ്? കാർഷിക മേഖല, വ്യവസായിക മേഖല, സേവന മേഖല. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? കാർഷിക മേഖലയെ നമ്മൾ മറ്റൊരു പേരത്തിൽ പറയും, പേരിൽ പറയും എന്താണത്? പ്രാഥമിക മേഖല. വ്യവസായ മേഖലയെ ദ്വിതീയ മേഖല. സേവന മേഖലയെ തൃതീയ മേഖല. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് പറയാം, പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ. അഗ്രികൾച്ചർ സെക്ടറിനെ പറയുന്നതാണ് പ്രൈമറി സെക്ടർ. ഇൻഡസ്ട്രിയൽ സെക്ടറിനെ പറയുന്ന പേരാണ് സെക്കൻഡറി സെക്ടർ. സർവീസ് സെക്ടറിനെ പറയുന്നതാണ് ടെർഷ്യറി സെക്ടർ. ഇനി നമുക്ക് ഓരോ സെക്ടറിനും ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ആദ്യത്തെ ഏതായിരുന്നു മേഖല? നമ്മൾ പറഞ്ഞത് കാർഷിക മേഖല, അതല്ലെങ്കിൽ പ്രൈമറി സെക്ടർ, പ്രാഥമിക മേഖല എന്നൊക്കെ നമുക്ക് പറയാം. എന്താണ് കാർഷിക മേഖല? പ്രൈമറി സെക്ടർ എന്നാൽ എന്താണ്? ആ ആക്ടിവിറ്റീസ് ആർ ബീയിങ് അണ്ടർടേക്കൺ ബൈ നാച്ചുറൽ റിസോഴ്സസ് എന്നാണ്. പ്രകൃതി വിഭവങ്ങളുമായി നേരിട്ട് ഉൽപാദനം നടത്തുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. ഇതാണ് ആക്ടിവിറ്റീസ് ആർ ബീയിങ് അണ്ടർടേക്കൺ ബൈ നാച്ചുറൽ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സസ്, അതായത് പ്രകൃതി വിഭവങ്ങളുമായിട്ട് നേരിട്ട് ഉൽപാദനം നടത്തുന്ന മേഖലയാണ് കാർഷിക മേഖല അഥവാ പ്രാഥമിക മേഖല എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയറായോ? ആക്ടിവിറ്റീസ് ആർ ബീയിങ് അണ്ടർടേക്കൺ ബൈ നാച്ചുറൽ റിസോഴ്സസ്. ഏതൊക്കെ മേഖലകളാണ് അതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുക? ആ ആലോചിച്ച് നോക്കി നോക്കൂ. നമുക്കതിന് ഉദാഹരണമായിട്ട് എന്ത് പറയാം?
നെൽകൃഷി പറയാം. കാരണം എന്താ, നെല്ല് നമ്മള് പ്രകൃതിവിഭവമായി നേരിട്ട് നടത്തുന്നൊരു മേഖലയാണ്, അതുപോലെ കരിമ്പ് കൃഷി, അത് നമുക്ക് പറയാം. പിന്നെ ഏതൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും നിങ്ങൾ ആലോചിച്ച് നോക്കിയോ. ഉദാഹരണങ്ങൾ വരിക, അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്, കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും. പിന്നെ ഏതാണ് വരിക, ഫോറസ്ട്രി, വനപരിപാലനം, മൈനിങ്, ഖനനം, ഫിഷിംഗ്, മത്സ്യബന്ധനം. ഇത്രയും കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്, കാർഷിക മേഖല അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിലെ ഉൾപ്പെടുന്നുണ്ട്. രണ്ടാമതായി നമ്മൾ പറഞ്ഞത് ഏതാണ്, വ്യവസായിക മേഖല അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് സെക്ടർ, സെക്കൻഡറി സെക്ടർ എന്നീ പേരുകളിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. അവിടെ നമ്മൾ എന്തിനാണ് ഏർപ്പെടുന്നത്, വ്യവസായികവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് നമ്മൾ അവിടെ ഏർപ്പെടുന്നത്. അവിടെ ഏതൊക്കെ കാര്യങ്ങൾ വരാം, ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഏതൊക്കെ മേഖലകളാണ് ഉൾപ്പെടുക ആലോചിച്ച് നോക്കി നോക്കൂ. ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ, മാനുഫാക്ചറിങ്, അതെല്ലാതും ഇൻഡസ്ട്രിയൽ സെക്ടർ അല്ലെങ്കിൽ വ്യവസായിക മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. എന്താണ്, എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്, ഇലക്ട്രിസിറ്റി, വൈദ്യുതി, ജലം, നിർമ്മാണം, അതെല്ലാതും ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടറിൻ്റെ ഭാഗമാണ്. അടുത്തത് എന്താണ്, മൂന്നാമത്തെ മേഖല ഏതായിരുന്നു, പ്രാഥമികം, പ്രൈമറി പറഞ്ഞു, സെക്കൻഡറി, ദ്വിതീയം പറഞ്ഞു. അടുത്തത് എന്തായിരുന്നു, സേവന മേഖല അല്ലെങ്കിൽ ടെറിഷറി സെക്ടർ ആയിരുന്നു പറഞ്ഞത്. നമ്മൾ പഠിച്ച ആദ്യത്തെ രണ്ട് മേഖല എന്ന് പറയുന്നത് ഉൽപാദന മേഖലകളാണ്, അതായത് അവരെന്ത് ചെയ്യുന്നു, ഉൽപ്പന്നം ഉണ്ടാക്കുന്നു. സേവന മേഖല സേവനം നൽകുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ രണ്ട് മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള സേവനം നൽകുന്നത് സേവന മേഖലയാണ്. സേവന മേഖലയിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്, ബാങ്കിങ്, എഡ്യൂക്കേഷൻ, സോഷ്യൽ സർവീസ്, ട്രാൻസ്പോർട്ടേഷൻ, അതെല്ലാതും സേവന മേഖലയുടെ ഭാഗമാണ്. എന്തൊക്കെയാണ്, സോഷ്യൽ സർവീസ്, സാമൂഹ്യ പ്രവർത്തനങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതം, ബാങ്കിങ്, വിദ്യാഭ്യാസം, അതെല്ലാതും എന്താണ്, സേവന മേഖല ആണ്. അപ്പം നമ്മൾ മൂന്ന് മേഖലകളാണ് പറഞ്ഞത്. ഏതൊക്കെയാണ്, പ്രാഥമിക, തൃതീയ, ദ്വിതീയ മേഖലകളെ കുറിച്ച്. ഇനി നിങ്ങൾ പറഞ്ഞു നോക്കി നോക്കൂ, എന്താണ് നാഷണൽ ഇൻകം, വാട്ട് ഈസ് നാഷണൽ ഇൻകം. എന്താണ് നമ്മൾ പറഞ്ഞു, ഡിഫറൻറ്റ് സോഴ്സിൽ ഒരു വർഷം ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായി ലഭിക്കുന്ന വരുമാനമാണെന്ന് പറഞ്ഞു അല്ലേ. അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പറഞ്ഞില്ലേ. അപ്പൊ അത് ആരാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാരാണ്, പ്രൈമറി സെക്ടർ, സെക്കൻഡറി, ടെർഷറി. പ്രൈമറി മേഖലയും സെക്കൻഡറി മേഖലയും ടെർഷറി മേഖലയും കൂടി ചേർന്നാണ് എന്ത് ചെയ്യുന്നത്, സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി കാർഷിക മേഖലയും വ്യവസായിക മേഖലയും സേവന മേഖലയും ചേർന്നാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ നാഷണൽ ഇൻകം കണക്കാക്കാം, നീ കണക്കാക്കുക. ഈ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങളെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ദേശീയ വരുമാനം കിട്ടും. നമുക്കത് എങ്ങനെ പറയാം, ആഡിങ് അപ്പ് ദി ഇൻകം ഓഫ് പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷറി സെക്ടർ, വി ഗെറ്റ് നാഷണൽ ഇൻകം. എങ്ങനെ കണക്കാക്കാം നമുക്ക്, പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്താൽ നമുക്ക് നാഷണൽ ഇൻകം കിട്ടും. വാട്ട് ഈസ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞു നോക്കി നോക്കൂ, ആഡിങ് അപ്പ് ദി ഇൻകം ഫ്രം പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷറി സെക്ടർ, വി ഗെറ്റ് നാഷണൽ ഇൻകം. ക്ലിയർ ആയാലും എന്താണ് നാഷണൽ ഇൻകം എന്ന് ക്ലിയർ ആയില്ലേ. ഇനി നമുക്ക് നമ്മൾ ഇന്ന് പഠിച്ച പാഠഭാഗം ഒന്ന് ചിന്തിച്ചു നോക്കി നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, വാട്ട് ഈസ് നാഷണൽ ഇൻകം, എന്താണ് ദേശീയ വരുമാനം എന്ന് നമ്മൾ പഠിച്ചു. ഏതൊക്കെ സോഴ്സുകളിൽ, ഏതൊക്കെ മേഖലകൾ കൂടിച്ചേർന്നിട്ടാണ്, ഏതിനുമൊക്കെ മാർഗങ്ങളിലൂടെയാണ് നമുക്ക് വരുമാനം കിട്ടുന്നത് എന്ന് പഠിച്ചു. ഏതൊക്കെ മാർഗങ്ങളിലൂടെ കിട്ടുന്നത്, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, ഈ മൂന്ന് മാർഗങ്ങളിലൂടെ വരുമാനം കൂട്ടിച്ചേരുമ്പോഴാണ് നമുക്ക് നാഷണൽ ഇൻകം കിട്ടുന്നത്. ഈ മൂന്ന് സെക്ടറിലും കൂടി വരുമാനങ്ങൾ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് നാഷണൽ ഇൻകം കിട്ടുക എന്ന് നമ്മൾ ഇന്ന് പഠിച്ചു കഴിഞ്ഞു. ഞാൻ തരുന്നത് നാളേക്ക് ഒരു പഠന പ്രവർത്തനമാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ പലതരം സാധനങ്ങളും സേവനങ്ങളും ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, പാൽ ഉപയോഗിക്കുന്നുണ്ട്, പുസ്തകം ഉപയോഗിക്കുന്നുണ്ട്, പല സേവനങ്ങളുടെ ഭാഗത്തു നിന്നായാലും വിദ്യാഭ്യാസം നമുക്ക് ലഭിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സാധനങ്ങളും സേവനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാതും ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം. ഇതാണ് അവർക്ക് ലിസ്റ്റ് ഔട്ട് ദി
various goods and services used in our daily life, which comes under primary, secondary and tertiary sector. അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാഥമിക, ദ്വിതീയ, തൃതീയമായ മേഖലകളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം സാധന സേവനങ്ങളാണ് നമുക്ക് ഉപയോഗിക്കുന്നത് എന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഇതാണ് നിങ്ങൾക്ക് നാളേക്കുള്ള പഠന പ്രവർത്തനം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.